ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ എല്ലാം വീടുകളിലുള്ള സോഫ സെറ്റി ദിവാങ്കോട്ട് അതുപോലെ തന്നെ ബെഡിലൊക്കെ അഴുക്കും ഡസ്റ്റും ഒക്കെ വന്നാൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നന്നേ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നമ്മൾ ഇത്തരം ഫർണിച്ചർ ഐറ്റംസുകൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വാക്വം ക്ലീനറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഫർണിച്ചർ ഐറ്റംസുകളിലെ ഡസ്റ്റ് മാത്രമല്ല അഴുക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണ്. നിങ്ങൾ കണ്ടു നോക്കുകയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സെറ്റി ആയാലും സോഫയായാലും ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ ഇത്തരം സെറ്റുകളിലിരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ സെറ്റിയിലും സോഫയിലുമൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കണം. ആദ്യം കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അവർ കഴിക്കുന്ന ചിപ്സിൻ്റെയും അതുപോലെ തന്നെ സ്നാക്സിൻ്റെയൊക്കെ ഐറ്റംസുകൾ തീർച്ചയായും ഇത്തരത്തിലുള്ള സെറ്റുകളിലുണ്ടാവും. അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സെറ്റി ആയാലും സോഫ ആയാലും നമ്മുടെ വീട്ടിലുള്ള ബെഡായാലും ക്ലീൻ ചെയ്തെടുക്കാനുള്ള ആ സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബക്കറ്റിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാം വീടുകളിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ ആദ്യത്തേത് വന്നിട്ട് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ്. ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ആയാലും മതി. ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ സെറ്റിയിൽ അധികം അഴുക്കില്ല. ഇനി നിങ്ങളുടെ സെറ്റിയിൽ നല്ലതുപോലെ അഴുക്കുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ എടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കംഫർട്ടാണ്. അത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുൽത്തൈലമാണ്. നമ്മളിങ്ങനെ പുൽത്തൈലമൊക്കെ ചേർത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മുടെ സെറ്റിയിലായാലും ബെഡിലായാലും ഒക്കെ ഉണ്ടാകുക. ഇനി എസൻഷ്യൽ ഓയിൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കംഫർട്ട് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു മണം തന്നെ കിട്ടും. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബെഡായാലും സോഫയായാലും ദിവാൻ കോട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ ബെഡായാലും ക്ലീൻ ചെയ്തെടുക്കുന്നത്. റെക്സിൻ്റെ ഏത് സാധനങ്ങളായാലും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ളൊരു ടവലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ലിഡുമാണ്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ലിഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടവല് നമ്മൾ തയ്യാറാക്കിയ ഒരു സൊല്യൂഷനിൽ നല്ലതുപോലെ ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ടവല് ഇതുപോലെ ഒരു ടേബിളിൻ്റെ മുകളിൽ വിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളെടുത്ത ലിഡ് ടവലിൻ്റെ നടുക്ക് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ടവലിൻ്റെ നാല് കോർണറിൽ നിന്നും ഇതുപോലെ ബാക്കി വരുന്ന ടവല് പിടിച്ചതിന് ശേഷം സെൻറ്ററിൽ ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ലിഡ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ലിഡിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു നോബ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റി ആയാലും ദിവാൻ കോട്ടായാലും ബെഡായാലും ക്ലീൻ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കൂടി ഒന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടൈറ്റായിട്ട് നമ്മൾ ആ ഒരു ടവല് പിടിച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. കുഞ്ഞു മക്കളൊക്കെ സെറ്റിയിലും ബെഡിലുമൊക്കെ ഇരുന്ന് മൂത്രം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മളിതിലേക്ക് കംഫർട്ടും പുൽത്തൈലും ഒക്കെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണവും കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീനായും കിട്ടും. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഡസ്റ്റ് മാത്രമല്ല നമ്മുടെ സെറ്റിയിലും ബെഡിലുമൊക്കെയുള്ള അഴുക്ക് കൂടി മാറിക്കിട്ടും. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തതിന് ശേഷം ടവല് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നമ്മുടെ സെറ്റി ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ നോക്കിയാൽ നമ്മളെടുത്ത് ആ ലിഡിൻ്റെ സൈഡിലെല്ലാം നല്ലതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെക്സിൻ്റെ ഏത് ഐറ്റവും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദിവാൻ കോട്ടായാലും സെറ്റി ആയാലും അതുപോലെ തന്നെ നമ്മുടെ സോഫയായാലും ബെഡായാലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡസ്റ്റും അതുപോലെ തന്നെ അഴുക്കുമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം.
കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവും. കാരണം അവരെല്ലാം ബെഡിലായാലും സെറ്റിലും ഒക്കെ ഇരുന്ന് മൂത്രമൊഴിക്കുകയും അതുപോലെ തന്നെ അവർ കഴിക്കുന്നതിൻ്റെ വേസ്റ്റുകളും ഒക്കെ വീണിട്ട് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഫർണിച്ചർ ഐറ്റംസുകൾ ചീത്തയാകാറുണ്ട്. അത്തരത്തിലുള്ളവരൊക്കെ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കില്ലല്ലോ. മാസത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫർണിച്ചർ ഐറ്റംസുകൾ നമുക്ക് ഒരുപാട് കാലം പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഈ ഒരു ടവൽ തുറന്ന് കാണിച്ചു തരാം എത്രത്തോളം നമ്മുടെ ടവലിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ എത്രത്തോളം നമ്മുടെ ടവലിൽ അഴുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇതെല്ലാം നമ്മുടെ ആ ഒരു സെറ്റിലുണ്ടായിരുന്ന ഡസ്റ്റാണ്. അപ്പം വാക്വം ക്ലീനറോ മറ്റൊന്നും തന്നെ ഉപയോഗിക്കാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വില കൂടിയ ഫർണിച്ചർ ഐറ്റംസുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും നമ്മൾ കഴിക്കുന്നതിൻ്റെ സ്നാക്സ് ഐറ്റംസൊക്കെ വീണിട്ട് പെട്ടെന്ന് ഇത്തരത്തിലുള്ള സെറ്റിയിലൊക്കെ ഉറുമ്പ് വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കർപ്പൂരം നമ്മൾ പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ ഉറുമ്പും പല്ലിയും പാറ്റിയും ഒക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഒന്നോ രണ്ടോ കർപ്പൂരം കൈ ഉപയോഗിച്ചിട്ട് പൊടിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള മടക്കുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പും പാറ്റിയും പല്ലിയും ഒക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.